السلام عليكم ورحمة الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد صدق الله العظيم ഏറ്റവും പ്രിയമുള്ളവരെ ബഹുമാനികളെ വിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായമാണ് ഞാനിവിടെ പാരായണം ചെയ്തിട്ടുള്ളത് ഈ സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അധ്യായത്തിൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഓഡിയോ ക്ലിപ്പുമായി ഞാൻ വന്നിട്ടുള്ളത് നിരന്തരമായി നാം പലപ്പോഴും ഓതുന്ന ഒരു സൂറത്തും കൂടി ആയതുകൊണ്ട് വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത് സൂറത്തുൽ ഇഖ്ലാസിൽ 4 ആയത്തുകളാണുള്ളത് 4 സൂക്തങ്ങളാണുള്ളത് വളരെ സിമ്പിളായിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് നിങ്ങളുടെ മുമ്പിൽ ഉണർത്തുകയാണ് 1-ാമത്തെ ആയത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ ഹുവല്ലാഹു അഹദ് അവിടെ പ്രത്യേകമായ തജ്വീദിൻ്റെ നിയമങ്ങളൊന്നുമില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും വലിയ വിഷയം എന്നുള്ളത് അക്ഷരശുദ്ധിയാണ് ഖാഫ് പറയുമ്പോൾ വായ നിറച്ച് പറയേണ്ട ഒരു അക്ഷരമാണ് ഖാഫ് എന്നുള്ളത് ശബ്ദം സാധാരണ ക എന്ന ശബ്ദം പോരാ അല്ലെങ്കിൽ ക എന്നായി പോകരുത് കോ എന്ന ഈ ശബ്ദം ഉണ്ടാക്കൽ എങ്ങനെയാണ് ശബ്ദം ഉണ്ടാകേണ്ടത് ഇതിൻ്റെ മഖ്റജിൽ നിന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ നമുക്ക് ആ ശബ്ദം ഉണ്ടാകും മഖ്റജ് നാവിൻ്റെ മുരട് നമ്മുടെ വായ തുറന്നാൽ ചെറുനാവ് കാണും ഏറ്റവും അങ്ങോട്ടുള്ള ഭാഗം തൊണ്ടയുടെ അടുത്ത ഭാഗം ആ തൊണ്ടയുടെ അടുത്ത ഭാഗത്തിൽ നിന്ന് നാവിൻ്റെ മുരടും അതിനോട് നേരിടുന്ന അണ്ണാക്കിൽ വെച്ചിട്ടാണ് അപ്പോൾ ഉള്ളിൽ നിന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചാൽ തന്നെ ഖോ എന്ന ശബ്ദം വരും ആ ശബ്ദത്തിലാണ് ഖുൽ ഖുൽ എന്ന് പറയണം ആ ലാമ് കൃത്യമായിട്ട് വെളിവാകുമാണ് ഖുൽ ഹുവല്ലാഹു ഹാവും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വളരെ സിമ്പിളാക്കുമ്പം ഹാവ് അതിൻ്റെ ശബ്ദത്തിൽ നിന്ന് അതിൻ്റെ മഹറിൽ നിന്ന് വരാതെ പോകാറുണ്ട് ഖുൽ ഹുവല്ലാഹു അണ്ട ഖുൽ ഹുവല്ലാഹു അങ്ങനെ ആയി പോകരുത് ഖുൽ ഹുവല്ലാഹു അഹദ് ഹു ഹു ഏറ്റവും തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്ന് വരേണ്ട ശബ്ദമാണ് ഖുൽ ഹു ഹു ആഹ് അവിടെ നിന്ന് തന്നെ വരാൻ ശ്രദ്ധിക്കാം അല്ലാ ഖുൽ ഹുവല്ലാഹു അല്ലാ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് അല്ലാഹു എന്നുള്ളത് 2 ലാമാണ് അല്ല എന്നാണ് അല്ലാ എന്ന ഈ ശബ്ദം വായിൻ്റെ തോയിൻ്റെ മുകളിൽ പുള്ളിയുള്ള ശബ്ദത്തിനും അതേ ശബ്ദം തന്നെയാണ് സ്വാദിൻ്റെ മുകളിൽ പുള്ളി ഉണ്ടാകുമ്പോൾ ആ ശബ്ദം തന്നെയാണ് കേൾക്കുക അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ നാവ് പുറത്തേക്ക് വരരുത് പലപ്പോഴും പല പേരുടെയും പല വ്യക്തികളും ഓതുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നാവിൻ്റെ തലപ്പുറത്തേക്കാണ് നമ്മൾ കണ്ണാടി വെച്ച് നോക്കുക ഒരിക്കലും നാവിൻ്റെ തലപ്പുറത്തേക്ക് വരരുത് ഖുൽ ഹുവല്ലാഹു അല്ലേ ഖുൽ ഹുവല്ലാഹു അല്ലാഹു എന്ന് നമ്മളെങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണോ നാവുള്ളത് അതേ പൊസിഷൻ തന്നെ നാവ് നിർത്തിയിട്ട് ഒരു ശബ്ദം ഉയർത്തലാണ് അങ്ങനെ വായ നിറക്കലാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അഹദ് അവിടെയും ശ്രദ്ധിക്കുക ഹായിനെ ഫസീഹായിട്ട് വളരെ വ്യക്തമായിട്ട് പറയണം അഹ തൊണ്ടയുടെ മധ്യഭാഗത്ത് വരേണ്ട അക്ഷരമാണ് അഹദ് അവസാനം ദാലാണ് വരുന്നത് ദാല് വരുമ്പോൾ കൽക്കലത്ത് കൽക്കലത്ത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനെ ശക്തി കൂട്ടി അഹദ് അങ്ങനെ ശബ്ദ് വരാനോ പറ്റൂല അതില്ലെങ്കിൽ നീണ്ടുപോകും അഹദ് അങ്ങനെ നീളാനും പറ്റൂല ചെറിയൊരു പ്രസ്സിംഗ് ആണ് വേണ്ടത് ഖുൽ ഹുവല്ലാഹു അഹദ് ഇത് അങ്ങനെ കേൾക്കണം അങ്ങനെ കേൾക്കണമെങ്കിൽ നമ്മുടെ നാവ് അവിടെ മുട്ടിച്ചിട്ട് വേഗം എടുത്താൽ മതി ദാലിൻ്റെ മഹ്റജിൽ മുട്ടിച്ചിട്ട് എടുത്താൽ മതി സുക്കൂൻ വരുമ്പോൾ എല്ലാ അക്ഷരങ്ങളും ഈ കൽക്കലത്ത് എന്നുള്ളത് മാത്രം ഈ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ 5 അക്ഷരമാണ് കുത്തുബുജദ് എന്ന 5 അക്ഷരമാണ് ആ 5 അക്ഷരങ്ങൾക്ക് സുക്കൂൻ വരുമ്പോൾ മാത്രം മഹ്റജിൽ നിന്ന് വേഗം നാവിനെ എടുക്കണം അല്ലേ ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ മഹ്റജിൽ സുക്കൂൻ വരുമ്പം മഹ്റജിൽ നിൽക്കേ വേണ്ടത് അല്ലേ അത് അൽ അം മഹ്റജ് അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ഈ അക്ഷരങ്ങൾ വേഗം അത് എന്ന് അവിടെ നിർത്തിക്കാൻ പറ്റില്ല വേഗം എടുക്കണം അത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് അവിടെയും അള്ളാഹ് നേരത്തെ പറഞ്ഞതുപോലെ ആ വരണം അള്ളാഹ് എന്ന് പറയുമ്പോൾ നാവ് പുറത്തേക്ക് പോകാതെ ലാമിൻ്റെ മഹ്റജിൽ നിന്ന് വരണം ലാമിൻ്റെ മഹ്റജ് നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ ഊനുമാണ് പല്ലുമായിട്ട് അകന്ന ഊനാണ് കുറച്ച് അണ്ണാക്കിനോട് അടുത്ത ഊന് അവിടെ നിന്നാണ് പറയുന്നത് അല്ലാഹു സമദ് സ്വാദ് പറയുമ്പോൾ ചുണ്ട് കൂടരുത്
ചുണ്ട് മുമ്പോട്ടേക്ക് വരരുത്, സീൻ എങ്ങനെയാണോ പറയുന്നത് അതുപോലെയാണ് സ്വാദ് പറയുന്നത്, പക്ഷേ ശബ്ദം ഒന്ന് മാറുമെന്ന് മാത്രം. സ സോ സ ഒന്ന് വായെന്നറിയും എന്ന് മാത്രം. അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്, അത് രണ്ടും ഒരായത്താണ്. ലം യലിദ് വലം യൂലദ്, അവിടെ ലം യലിദ് അങ്ങനെ മണിക്കരുത്. മീമിൻ്റെ ശേഷം യാവ് വന്നാൽ ഇൽഹാറാണ് ചെയ്യേണ്ടത്, മീമിനെ ഒന്നും ചെയ്യരുത്. മീമിന് ഉള്ളതുപോലെ കൊണ്ടുവരാം. ലം യലിദ് ലം യ ലം യലിദ് വ യാ എന്ന് വരണം, ലം മലിദ് എന്ന് വരരുത്. ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവിടെ നാലാമത്തെ ആയത്ത് വലം യകു അങ്ങനെ മണിക്കരുത്. വലം യകുല്ലഹു യകുല്ലഹു എൻ്റെ അടുത്ത് ശ്രദ്ധിക്കുക, യകുല്ലഹു എന്ന് പറയരുത്. നൂനിൻ്റെ അവിടെ ഉച്ചാരണേ ഉണ്ടാവില്ല, ഇദ്ഗാമു താമാണ്. നൂനിനെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് എന്താക്കും, ഇദ്ഗാം ചെയ്യും. അപ്പം വലം യകുല്ല യകുല്ല നൂനില്ലാത്തത് പോലെയാകും, ശ്രദ്ധ വരും, ലാമിന് ശ്രദ്ധ വരും. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവിടെ ശ്രദ്ധിക്കുക, കുഫുവൻ ഫാവും വാവും രണ്ട് മഹ്റജാണ്, ചുണ്ട് തന്നെയാണ് പക്ഷേ രണ്ട് മഹ്റജ്, ചുണ്ടിന് രണ്ട് മഹ്റജാണ് ഉള്ളത്. ഒന്ന് ഫായിൻ്റെ മഹ്റജ്, മറ്റൊന്ന് വാവിൻ്റെയും ബാവിൻ്റെയും മീമിൻ്റെയും മഹ്റജാണ്. അപ്പം രണ്ട് മഹ്റജാണുള്ളത്, രണ്ടും കുഫുവൻ ഒരുപോലെയാകരുത്. കുഫു ഫാവ് അറിയുമ്പം മേലെ മുൻപല്ല്, താഴെ ചുണ്ടിൻ്റെ താഴ്ഭാഗത്ത്, ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. മേലെ മുൻപല്ല്, താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ തട്ടി, ഉൾഭാഗത്ത് തട്ടിച്ചിട്ടാണ് ഫ പറയേണ്ടത്. കുഫു കുഫു വാവ് പറയേണ്ടത് രണ്ട് ചുണ്ടും പല്ലൊന്നും തട്ടിക്കാതെ രണ്ട് ചുണ്ടിൽ നിന്നാണ്. ചുണ്ടിൻ്റെ നടുഭാഗം ഒഴിയണം, നമ്മൾ വിരൽ അവിടെ വെച്ചാൽ ചുണ്ടിൻ്റെ നടുഭാഗം ഒഴിഞ്ഞിട്ടാണ് വരേണ്ടത്. കുഫുവൻ കുഫുവൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്ന് പരിശീലിക്കണേ വേണമെന്നാലേ ഇതാവും. കുഫുവൻ അഹദ്, ഈ സൂറത്ത് വളരെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു സൂറത്താണ്. ഇത് കൂട്ടി ഓതുമ്പോഴുള്ള വിഷയത്തിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട്. അഥവാ കുൽഹു അല്ലാഹു അഹദ്, നമ്മൾ നിർത്തി ഓതുമ്പോൾ കുൽഹു അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്, അങ്ങനെ പോകാം. കൂട്ടി ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുൽഹു അല്ലാഹു അഹദുനി അഹദുനി എന്ന്, അഹദുൻ എന്ന് പറയുമ്പോൾ ഒരു നൂനാണ്, സുക്കൂനുള്ള നൂനാണ് വരുന്നത്, ദുൻ അല്ലേ. ആ ദുൻ എന്നതിനെ സുക്കൂനു ശേഷം സുക്കൂനുള്ള ലാമായതുകൊണ്ട് അള്ളാഹു സമദ് എന്ന് പറയുമ്പം ആദ്യത്തെ ആ എന്നുള്ളത് വസലിൻ്റെ ഹംസയാണ്, ചേർത്തി ഓതുമ്പോൾ ആ ഉണ്ടാവില്ല, ഹംസ ഉണ്ടാവില്ല. അപ്പം വരുന്നത് ആദ്യത്തത് ലാമാണ്, സുക്കൂനുള്ള ലാമാണ് പിന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ ശേഷം സുക്കൂൻ വരുന്നത് കൊണ്ട് ദുൻ എന്ന് പറയുമ്പോൾ നൂനിനും സുക്കൂനായതുകൊണ്ട് രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടുമ്പം അവിടെ എന്താണ് ഇൽത്തിഖാസാക്കിൻ വരും, പ്രശ്നങ്ങളാണ്, ഉച്ചരിക്കാൻ പ്രയാസമാകും. അതുകൊണ്ട് തഹല്ലുസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, ആദ്യത്തെ നൂനിൻ്റെ സുക്കൂനിനെ കസറാക്കും, ദുൻ എന്നതിനെ ദുനി എന്നാക്കും. പലപ്പോഴും അധിക പേരും ഓതാറുള്ളത് അഹദുലില്ലാഹു, അഹദുലി ലാമിനെ സുക്കൂൻ ചെയ്തിട്ടാണ് പറയുന്നത് കേൾക്കാറുള്ളത്. അത് അപകടകരമാണ്, തെറ്റാണ്, തെറ്റായ പ്രയോഗമാണ്, ശ്രദ്ധിക്കുക. അഹദുനി ദുനി എന്ന് സുക്കൂനുള്ള നൂനിനെ കസറാക്കാൻ വേണ്ട, ദുനി തൻവീനിനുള്ള ആ നൂനിനെ ദുനി എന്നാണ് ആക്കേണ്ടത്. അഹദുനില്ലാഹു സമദു ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്, അങ്ങനെയാണ് ഓതേണ്ടത്. എല്ലാവരും ഇൻഷാല്ലാ പരിശീലിച്ച് നോക്കുക. അള്ളാഹു ഈ ഖുർആനിൻ്റെ ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് വളരെ തൗഹീദ് നമ്മുടെ ഈമാനിനെ അള്ളാഹു ഉറപ്പിച്ച് നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.